ആധുനിക മലയാള കവിതയ്ക്ക് മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള അഗാധമായ കരുത്തു നൽകിയ കവിയാണ് എൻ എൻ കക്കാട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന കക്കാട് നാരായണൻ നമ്പൂതിരി. കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂർ എന്ന ഗ്രാമത്തിൽ നാരായണൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിൻ്റെയും മകനായി 1927 ജൂലൈ 14 എൻ എൻ കക്കാട് ജനിച്ചത്. കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിലും തൃശൂർ കേരളവർമ്മ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. തൃശൂർ വിവേകോദയം ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് റൈറ്ററായും പ്രൊഡ്യൂസറായും ജോലി ചെയ്തു. കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ ഭാരവാഹിയായി പ്രവർത്തിച്ചു. കേരള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ സമിതി, വള്ളത്തോൾ വിദ്യാപീഠം, സാഹിത്യപ്രവർത്തക സഹകരണ സംഘം എന്നിവകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളവർമ്മ കോളേജിലെ അധ്യാപകനായിരുന്ന എൻ വി കൃഷ്ണവാര്യരാണ് കക്കാടിലെ കവിയെ വളർത്തിയത്. അദ്ദേഹം ചെറുപ്പം മുതൽക്കേ കവിതകൾ എഴുതി തുടങ്ങി. ക്ഷയിച്ചുകൊണ്ടിരുന്ന ഒരു നമ്പൂതിരി കുടുംബമായിരുന്നു കക്കാടിൻ്റേത്. ബാല്യം മുതൽക്കേ അനാരോഗ്യം കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നു. കലാകേരളം അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് വളരെ താമസിച്ചായിരുന്നു. മനുഷ്യൻ്റെ അവസ്ഥയായിരുന്നു കക്കാടിൻ്റെ കവിതകളുടെ പ്രധാന വിഷയം. സാധാരണക്കാരൻ്റെ സങ്കടങ്ങളും സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവൻ്റെ അർത്ഥശൂന്യതയും തൻ്റെ കവിതകളിൽ കൂടി അദ്ദേഹം അനുവാചകരിൽ എത്തിച്ചു. ആശയസമ്പുഷ്ടവും അതേസമയം തന്നെ ലളിതവുമായിരുന്നു കക്കാടിൻ്റെ കവിതകൾ. കമ്മ്യൂണിസ്റ്റ് എന്നും നക്സലൈറ്റ് എന്നും വർഗീയവാദിയെന്നും മുദ്രകുത്തപ്പെട്ടെങ്കിലും കക്കാട് മൗനം പാലിച്ചു. ആ മൗനം തന്നെയായിരുന്നു അവയ്ക്കുള്ള മറുപടിയും. ജീവിതത്തിൽ പാലിച്ച ഈ ധീരത തന്നെയാണ് കക്കാടിൻ്റെ കവിതകളെയും അനശ്വരമാക്കിയത്. തൻ്റെ മൂല്യബോധത്തിന് പൊരുത്തപ്പെടാനാവാത്ത തരത്തിൽ മലയാളിയുടെ നഗരജീവിതവും പൊതുജനജീവിതവും വഴിമാറിയപ്പോൾ കക്കാടിലെ കവി തീവ്രമായി പ്രതികരിച്ചു. അവയ്ക്ക് ഉദാഹരണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും. തൻ്റെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങളിൽ വിഹ്വലനായിരുന്നു അദ്ദേഹം. ഒരു കവിതയിൽ നഗരജീവിതത്തെ ഒരുവൻ തൻ്റെ ഞരമ്പുകൾ കൊണ്ട് വലിച്ചു കിട്ടിയ ഒരു കൂടാരവുമായി അദ്ദേഹം ഉപമിക്കുന്നു. എങ്കിലും ഗ്രാമം നന്മകൾ മാത്രം നിറഞ്ഞതാണെന്ന മൗഢ്യവും അദ്ദേഹത്തിനില്ലായിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗം കലുഷിതമായിരുന്ന കാലഘട്ടത്തിലായിരുന്നു കക്കാടിൻ്റെ കവിതകൾ പുറത്തു വന്നത്. പല ആശയങ്ങളും രൂപങ്ങളുമായി മല്ലിട്ട് മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഒരു പാത വെട്ടിത്തെളിക്കുകയായിരുന്നു അദ്ദേഹം. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ. ജ്ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണയത്തു തന്നെ നിൽക്കൂ. ഈ പഴം കൂടൊരു ചുമക്കടി ഇടറി വീഴാ. അദ്ദേഹത്തെ ജനപ്രിയനാക്കുന്നതിൽ സഫലുമീ യാത്ര എന്ന ഈ കവിത വഹിച്ച പങ്ക് വിസ്മരിക്കാനാവുന്നതല്ല. അർബുദ രോഗബാധിതനായ അവസ്ഥയിലാണ് അദ്ദേഹം സഫലുമീ യാത്ര രചിക്കുന്നത്. രോഗശയ്യയിൽ കിടന്ന് ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കുന്ന കവിയുടെ വരികൾ ആസ്വാദകർക്ക് എന്നും നീറുന്ന ഒരോർമ്മയാണ്. എന്നാൽ രോഗത്തെ അതിജീവിച്ച കക്കാട് അതിൻ്റെ സ്മരണയിൽ നന്ദി തിരുവോണമേ നന്ദി എന്ന മറ്റൊരു കവിതയും എഴുതി. ശലഭഗീതം 1963, പാതാളത്തിൻ്റെ മുഴക്കം, വജ്രകുണ്ഡലം, ഇതാ ആശ്രമമൃഗം കൊല്ല് കൊല്ല്, പകലർദിക്ക് മുൻപ്, നാടൻ ചിന്തകൾ, കവിതയും പാരമ്പര്യവും, അവലോകനം, വഴിവെട്ടുന്നവരോട് തുടങ്ങിയവ മറ്റു പ്രധാന കൃതികളാണ്. സഫലുമീ യാത്ര എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ചെറുകാട് അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ് ഫോർ പോയട്രി, കുമാരനാശാൻ സ്മാരക അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 6 പതിറ്റാണ്ടുകാലത്തെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കവിക്ക് സഫലമീ യാത്ര എന്ന് പറയാൻ കഴിയണമെങ്കിൽ കാവ്യ ജീവിതത്തിലും വൈയക്തിക ജീവിതത്തിലും വിശുദ്ധി പുലർത്താൻ കഴിയണം. കക്കാടിനത് കഴിഞ്ഞു. 1987 ജനുവരി 6 അദ്ദേഹം കാവ്യലോകത്തോട് വിടവാങ്ങിയത്. നമുക്കിപ്പോഴേ
എതിരേൽക്കാം. വരിക സഖി അരികത്തു ചേർ.